ഇതാണ് നമ്മുടെ തേർഡ് മീൻ. തേർഡ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മീൻകറിയാണ് തേർഡ് മീൻകറി. തേർഡ് എന്നാണ് ആ മീൻ്റെ പേര്. ഇനി വേറെ പേരുണ്ടോന്നൊന്നും അറിയില്ല. ചിലപ്പോൾ പലയിടത്തും പല പേരായിരിക്കുമല്ലോ. അപ്പൊ ആ മീന് നമ്മൾ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് വലിയ ഇഷ്ടമൊന്നും തോന്നണമെന്നില്ല. കാരണം എൻ്റെ തല, എൻ്റെ ശരീരത്തിന് ഏകദേശം പകുതിയുള്ള എൻ്റെ തലയാണ്. ഭയങ്കര കട്ടിയുള്ള തലയാണ്. ആദ്യമൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഒരു തവണ കറി വെച്ച് നോക്കിയപ്പോഴുള്ള നല്ല ടേസ്റ്റ്, നല്ല ഒരു സോഫ്റ്റ് മീനാണ്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മീനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നത് നോക്കാം. കറിക്ക് വേണ്ടി ഞാനൊരു വലിയ ഉരുളി എടുത്തത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി തരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നാല് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ആറോ ഏഴ് ചെറിയ ഉള്ളി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് ഇതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളറാവണം. നമ്മൾ ചതച്ചെടുത്തോണ്ട് ഒരു പച്ച ചോയ ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതിലേക്ക് ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. തീ കുറച്ചിടണം. ലോ ഫ്ലെയിം ആയിരിക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തൊന്ന് വഴുത്തിയത് അങ്ങനെ അധികം ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല. കാരണം ഇത് ചേർന്ന് വേണ്ടതാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തേങ്ങ മിക്സിയിലിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ വെള്ളം ചേർത്ത് അരച്ചതാണ്. വേറെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് വേണ്ട വെള്ളം അതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. വാളംപുളിയാണ്, വെള്ളത്തിലിട്ട് വെച്ച വാളംപുളി പിഴിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് മീൻ. ഞാൻ കഴുകി മുറിച്ച് നല്ല കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് തവിയൊന്നും ഇട്ട് ഇളക്കരുത് കേട്ടോ. ഇനി അതിനകത്ത് കിടന്ന് അതൊന്ന് വെന്ത് വരട്ടെ. അപ്പൊ മേലിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് ഈ ഒരു ഗ്രേവി കിടന്ന മീൻ ഒന്ന് വെന്ത് വന്നാൽ മതി. നമ്മുടെ കറി തയ്യാറാവും. നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ
അടച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. മീനല്ലേ, പെട്ടെന്ന് വെന്തുള്ളതിനകത്ത് കിടന്നൊന്ന് വെന്ത് വരുന്ന സമയം മതി. അപ്പം നമ്മുടെ തേർഡ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അട്ടി സൂപ്പർ ടേസ്റ്റ് ആട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അവ്വാരെ രുചിയാണ്. അപ്പം നിങ്ങൾ തേർഡ് മീൻ കിട്ടുവാണെങ്കിൽ ഈ കറി തന്നെ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റ്. നമുക്ക് പിന്നെ ചോറ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി, ആ ഗ്രേവിയും ഒരു കഷ്ണവും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. അപ്പോൾ അതെ, ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് കുറച്ച് കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട്. നല്ല പൂ പോലെ ഇരിക്കുന്ന, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന മാംസമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.